സൗമ്യ വധക്കേസ് വിധിയെ ചോദ്യം ചെയ്ത നടപടിയിൽ ജസ്റ്റിസ് മാർക്കണ്ഡേയ ഖഡ്ജു സുപ്രീം കോടതിയിൽ മാപ്പ് അപേക്ഷിച്ചു. നിരുപാധികം മാപ്പ് പറഞ്ഞതോടെ കോടതി അലക്ഷ്യ നടപടി അവസാനിപ്പിച്ചു. വിശദാംശങ്ങളുമായി എം ബി പ്രദീപ് കുമാർ ചേരുകയാണ്. പ്രദീപ്, ജസ്റ്റിസ് ഖഡ്ജു ഇപ്പോൾ മാപ്പ് പറയാനുണ്ടായ സാഹചര്യം എന്താണ്, എന്താണ് വിശദാംശങ്ങൾ? ജോൺ, സൗമ്യ വധക്കേസിൽ വിധി പറഞ്ഞ ജസ്റ്റിസുമാരായ രഞ്ജൻ ഗൊഗോയ്, യു യു ലളിത് എന്നിവർക്കെതിരെ ജസ്റ്റിസ് മാർക്കണ്ഡേയ ഖഡ്ജു ഫേസ്ബുക്കിലും സാമൂഹ്യ മാധ്യമങ്ങളിലും പരാമർശം നടത്തിയിരുന്നു. അദ്ദേഹം ഒരു ബ്ലോഗ് തന്നെ എഴുതുകയും ചെയ്തിരുന്നു. ഈ ഒരു പരാമർശത്തിനെതിരെ അദ്ദേഹത്തെ നവംബർ 11 സുപ്രീം കോടതിയിൽ വിളിച്ചു വരുത്തുന്ന ഒരു സംഭവമുണ്ടായി. കാരണം അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ജസ്റ്റിസ് മാർക്കണ്ഡേയ ഖഡ്ജുവിനെ നവംബർ 11 സുപ്രീം കോടതി വിളിച്ചു വരുത്തുകയും ചെയ്തത്. അന്നും വളരെ ഖഡ്ജു വളരെ പ്രകോപനപരമായാണ് കോടതിയിൽ സംസാരിച്ചതെന്ന് നിരീക്ഷിച്ചാണ്, പ്രത്യേകിച്ച് ഈ ബ്ലോഗ് എഴുതിയതും എല്ലാം കൂടി പരിഗണിച്ചാണ് കോടതി ഖഡ്ജുവിനെതിരെ കോടതി അലക്ഷ്യ നടപടികൾക്ക് തുടക്കമിട്ടത്. അന്ന് നവംബർ 11 കോടതി അലക്ഷ്യ നോട്ടീസ് നൽകാൻ ഉത്തരവിടുകയും ചെയ്തു. ഇന്നിപ്പോൾ കോടതി കേസ് പരിഗണിച്ചപ്പോൾ, അതായത് ഖഡ്ജുവിനെതിരായ കോടതി അലക്ഷ്യ കേസ് പരിഗണിച്ചപ്പോൾ ഖഡ്ജുവിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ രാജീവ് ധവാൻ, അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് ഖഡ്ജു നിരുപാധികം മാപ്പ് ചോദിക്കുകയാണ്, പരാമർശങ്ങൾ നടത്തിയതിൽ അദ്ദേഹത്തിന് ദുഃഖമുണ്ട്, അദ്ദേഹം മാപ്പ് ചോദിക്കുകയാണ്, അതും നിരുപാധികമായി മാപ്പ് ചോദിക്കുന്നു. ഇത് കോടതി അത് രേഖപ്പെടുത്തണം. മാത്രമല്ല ഈ ഒരു കോടതി അലക്ഷ്യ നടപടി അവസാനിപ്പിക്കണമെന്നും ജസ്റ്റിസ് മാർക്കണ്ഡേയ ഖഡ്ജുവിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. തുടർന്ന് ഈ സൗമ്യ കേസിൽ വിധി പറഞ്ഞ അതേ ജഡ്ജിമാർ ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസ് യു യു ലളിത് എന്നിവർ രണ്ടുപേരും കൂടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു ജസ്റ്റിസ് മാർക്കണ്ഡേയ ഖഡ്ജുവിനെതിരെയുള്ള കോടതി അലക്ഷ്യ നടപടി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഏകദേശം 2 മിനിറ്റ് കൊണ്ട് തന്നെ, അതായത് കേസ് വിളിച്ച് 2 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു നടപടിയും അവസാനിപ്പിച്ചുകൊണ്ട് ഉത്തരവുണ്ടായി. ശരി പ്രദീപ്, സൗമ്യ വധക്കേസ് വിധിയെ ചോദ്യം ചെയ്ത നടപടിയിൽ ജസ്റ്റിസ് മാർക്കണ്ഡേയ ഖഡ്ജു സുപ്രീം കോടതിയിൽ മാപ്പ് അപേക്ഷിച്ചതോടെ അദ്ദേഹത്തിനെതിരായ കോടതി അലക്ഷ്യ നടപടിയും കോടതി അവസാനിപ്പിച്ചിരിക്കുകയാണ്. വിവരങ്ങളാണ് എം